ഹൈന്ദവ വിശ്വാസപ്രകാരം നാഗങ്ങളുടെ ലോകമാണ് നാഗലോകം ഹൈന്ദവ പുരാണ പ്രകാരം സപ്തപാതാളങ്ങൾ ഉള്ളതിൽ അവസാനത്തെ രണ്ടു ലോകങ്ങളായ മഹാതലം പാതാളം തുടങ്ങിയ രണ്ട് തലങ്ങളാണ് നാഗങ്ങൾക്കായി ബ്രഹ്മാവ് നീക്കിവെച്ചിട്ടുള്ളത് ഇതിൽ മഹാതലം സർപ്പങ്ങളുടെ ലോകമാണ് വാസുകിയാണ് ലോകത്തിന്റെ നാഥൻ ഇവിടുത്തെ സർപ്പങ്ങളെ വാസുകി രക്ഷിക്കുന്നു സർപ്പശത്രുവായ ഗരുഡൻ വാസുകിയുടെ മിത്രവുമാണ് അതിനാൽ ഗരുഡൻ ഇവയെ ദ്രോഹിക്കാറില്ല ഈ ലോകത്തിൽ പ്രശസ്ത സർപ്പങ്ങളായ തക്ഷകൻ കാളിയൻ കാർക്കോടകൻ ഗുളികൻ തുടങ്ങിയ സർപ്പരാജാക്കന്മാരുണ്ട് ഇവരെ ഭക്തിയോടെ പരിചരിക്കുന്ന നാഗഭക്തരും ഇവിടെയുണ്ട് അവർ മഹാതലത്തിന്റെ ഓരോരോ പ്രത്യേക പ്രദേശങ്ങൾ ഭരിക്കുന്നു ഈ സർപ്പങ്ങൾക്ക് നൂറും ഇരുന്നൂറും അഞ്ഞൂറും ശിരസുകൾ വരെ ഉണ്ടത്രേ പാതാളത്തിലെ ഭരണവും വാസുകിക്ക് തന്നെയാണ് എങ്കിലും ഇതിൻ്റെ മൂലസ്ഥാനത്തായി ഈരേഴ് പതിനാല് ലോകങ്ങളെക്കാളും ഇരട്ടി വിസ്താരത്തിൽ വാസുകിയുടെ ജ്യേഷ്ഠനായ അനന്തനാഗം വസിക്കുന്നുണ്ട് ഈ സ്ഥാനത്തിന്റെ പേരാകട്ടെ അനന്തകല എന്നാണ് വിഷ്ണുവിൻ്റെ തമോ ഗുണമേറിയ മൂർത്തിയായ അനന്തനാഗം വലിയൊരു സുവർണ പർവ്വതം പോലെ നീലപ്പട്ടുടുത്ത് ആയിരം ഭണങ്ങളുമായി ഇവിടെ സർവലോകത്തെയും താങ്ങിക്കൊണ്ട് വസിക്കുന്നു നാഗങ്ങളുടെയും സർപ്പങ്ങളുടെയും രാജാവായ വാസുകിക്ക് അനന്തനോളം വലിപ്പമുണ്ടെങ്കിലും അദ്ദേഹം അനന്തൻ വഹിക്കുന്ന ലോകങ്ങളെ പാലിക്കുക മാത്രമാണ് ചെയ്യുന്നത് വാസുകി ലോകങ്ങളെ തന്റെ പ്രാണശക്തിയാൽ അടുക്കും ചിട്ടയുമോടെ നിലനിർത്തുന്നു വാസുകിക്ക് എണ്ണൂറ് ഫണങ്ങളുണ്ട് അനന്തനോളം നീളവുമുണ്ട് പാതാളത്തിൽ നാഗത്താന്മാരായ ധനഞ്ജയൻ ശംഖപാലൻ ധൃതരാഷ്ട്രർ തുടങ്ങിയവരുണ്ട് ഈ നാഗങ്ങൾക്ക് നൂറും ഇരുന്നൂറും എഴുന്നൂറും ശിരസുകളുണ്ട് ഇവയെല്ലാം ഈശ്വരാംശങ്ങളാകയാൽ ഗരുഡനെ ഇവർക്ക് പേടിക്കേണ്ട ആവശ്യവുമില്ല നാഗവും സർപ്പവും എല്ലായ്പ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന രണ്ടു പേരുകളാണ് നാഗം എന്നതൊരു ജാതി സർപ്പമാണ് സർപ്പം നാഗം എന്നിവ ഉരകവർഗത്തിലെ ശ്രേഷ്ഠ സൃഷ്ടികളായി കരുതുന്നു എന്നാൽ വാസ്തവത്തിൽ സർപ്പം വേറെയാണ് നാഗവും വേറെയാണ് സർപ്പത്തിന് നാഗത്തെ അപേക്ഷിച്ച് ദൈവികത കുറവാണ് നാഗത്തിന് ചൈതന്യം ഏറിയിരിക്കുന്നു നാഗം ആരെയും ദംശിക്കാറില്ല വിഷമുണ്ടെങ്കിലും അത് ഉപയോഗിക്കാറില്ല നാഗത്തിന് ഭയപ്പെടുത്തുന്ന രൂപമില്ല അവ സർപ്പങ്ങളെ പോലെ ഭൂമിയിൽ ഇഴയുന്നവയല്ല പകരം തന്റെ ദിവ്യശക്തി കൊണ്ട് അത് അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ് രാത്രിയിൽ ഒരു കുന്നിൻ്റെ നെറുകയിൽ നിന്നും മറ്റൊന്നിലേക്ക് അത് പറന്നു പോകുന്നതായി നമ്മുടെ പൂർവികർ വായ്മൊഴിയായി പറഞ്ഞു വരുന്നു എന്നാൽ ഇതിന് ശാസ്ത്രീയമായ തെളിവുകളില്ല എന്നിരിക്കലും നാഗം ദൈവികത കൊണ്ട് ദേവന്മാരെ പോലെ ശ്രേഷ്ഠരായതിനാൽ അതിനെ വിഗ്രഹത്തിൽ ആവാഹിച്ച് പൂജിക്കാറുണ്ട് പക്ഷേ ഹിന്ദുമത വിശ്വാസ പ്രകാരം നാഗങ്ങൾ ദൈവങ്ങളല്ല എന്നാൽ ദൈവങ്ങൾക്ക് തൊട്ടു താഴെ ദൈവങ്ങളുടെ എല്ലാ അനുഗ്രഹവും ലഭിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ നാഗങ്ങളെയും വ്യാപകമായി ആരാധിക്കാറുണ്ട് നാഗപൂജ അതീവ നിഷ്ഠയോടെ ചെയ്യേണ്ടതാണ് അതിൽ തെറ്റുപറ്റിയാൽ ആപത്താണ് മറ്റു ദേവന്മാരെ വിഗ്രഹത്തിൽ ആവാഹിക്കുമ്പോൾ നാഗത്തെ പൂജിക്കുന്ന സാധകൻ അതിനെ തന്റെ ശരീരത്തിലാണ് ആവാഹിക്കേണ്ടത് നാഗങ്ങളുടെ രാജാവും നാഥനും വിഷ്ണുവിന്റെ ശയ്യയായ അനന്തനാണ് എന്നാൽ നേരെ മറിച്ച് സർപ്പങ്ങളുടെ രാജാവും നാഥനും ശിവന്റെ കണ്ഠഭൂഷണമായ വാസുകയാണ് സർപ്പങ്ങൾ പോലെ ശാന്തരല്ല അവ അതീവ ശക്തരും നീണ്ട ചുരുണ്ട ദേഹമുള്ളവരും ഭയങ്കരമായ കോപികളും വേണ്ടി വന്നാൽ സകലതിനെയും ദംശിച്ച് തങ്ങളുടെ വിഷവീര്യത്തിൽ ഭസ്മമാക്കുന്നവയുമാണ് നാഗങ്ങളെക്കാൾ വിഷം അവയ്ക്കുണ്ട് ഇവ ഭൂമിയിലൂടെ ഇഴയുന്നു സർപ്പിണം ചെയ്യുക എന്നാൽ ഇഴയുക എന്നാണ് അർത്ഥം അതിനാൽ ഇവയ്ക്ക് സർപ്പം എന്ന് പേരുണ്ടായി നാഗങ്ങളും സർപ്പങ്ങളും കാശ്യപ പ്രജാപതിയുടെ ഭാര്യയായ കദ്രുവിന്റെ സന്താനങ്ങളാണ് പുരാണങ്ങളിൽ പറയുന്നതനുസരിച്ച് ഭൂമിയിലെ സർപ്പങ്ങളും കദ്രുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടതാണെന്നാണ് കരുതപ്പെടുന്നത് കദ്രുവിന്റെ സന്താനങ്ങളിൽ ചിലർ ഭൂമിയിലേക്ക് വന്നുവെന്നും അവരാണ് ഭൂമിയിലെ സർപ്പങ്ങളെന്നും പറയപ്പെടുന്നു